നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസ് രണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് ന്യൂസ് രണ്ടിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുവാൻ വേണ്ടിയാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ന്യൂസ് രണ്ടിലെ ഹെൽത്ത് സിസ്റ്റം ഫ്രീ ആണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ന്യൂസ് രണ്ടിലെ ഹെൽത്ത് സിസ്റ്റം സെക്കൻഡറി ഹെൽത്ത് ഫ്രീ ആണ്. പ്രൈമറി ഹെൽത്ത് കെയറിൽ, അതായത് ജി പി കെയറിൽ, നിങ്ങൾക്കൊരു ചെറിയ ഫീസ് നിങ്ങൾ ജി പി കെയറിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 0 to 5 years വരെ ജി പി കെയറിലാണെങ്കിലും കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഹെൽത്ത് കെയർ ഫ്രീ ആയി കിട്ടുന്നതെന്ന് നോക്കാം. ന്യൂസിലൻഡ് സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് ആയിരിക്കണം. ഓസ്ട്രേലിയ സിറ്റിസനോ ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡന്റോ 2 വർഷത്തിൽ കൂടുതൽ ന്യൂസിലൻഡിൽ നിൽക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ വർക്ക് വിസ ഹോൾഡർ ആയിരിക്കണം, 2 വർഷമോ അതിൽ കൂടുതലോ വർക്ക് വിസ ഉള്ളവരായിരിക്കണം. 17 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരൻസ് എലിജിബിൾ ആണെങ്കിൽ കുട്ടികളും എലിജിബിൾ ആകും. ഇനി ഇൻ്ററിം വിസ ഹോൾഡർ ആണ്, അതിനും ഇൻ്ററിം വിസ കിട്ടുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പെടുന്ന ഒരാളായിരുന്നെങ്കിൽ അവർക്കും ഫ്രീ ഹെൽത്ത് കെയർ കിട്ടും. ഇനി ഒരു കോമൺവെൽത്ത് സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫ്രീ ഹെൽത്ത് കെയർ കിട്ടും. ഫോറിൻ ലാംഗ്വേജ് ടീച്ചിങ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഹെൽത്ത് കെയർ കിട്ടും. റെഫ്യൂജി ഓർ പ്രൊട്ടക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ഫ്രീ ഹെൽത്ത് കെയർ കിട്ടും. ഇനിയുള്ളത് വിക്ടിം ഓർ സസ്പെക്റ്റഡ് വിക്ടിം ഓഫ് പീപ്പിൾ ട്രാഫിക്കിംഗ്, അങ്ങനെയുള്ളവർക്കും ഫ്രീ ഹെൽത്ത് കെയർ. ഇപ്പം ജി പി കെയറിൽ എങ്ങനെയാണ് ജി പി കെയറിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാം നമുക്ക് ഗൂഗിളിൽ കൂടെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള നിങ്ങളുടെ ജി പി പ്രാക്ടീസ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അവിടെയോട്ടൊന്ന് നിങ്ങൾ വിളിച്ച് ചോദിച്ച് നിങ്ങളൊന്ന് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ടൊന്ന് എൻറോൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുക. ഇപ്പോൾ പലയിടത്തും ഇപ്പോഴത്തെ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഈ ജി പിയുടെ വർക്ക് ലോഡ് കൂടിയിരിക്കുന്നത് കൊണ്ടും പല ജി പികളും പുതിയ എൻറോൾമെൻറ്റ് എടുക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല ജി പികളിലും വിളിച്ച് ചോദിച്ചാൽ നിങ്ങളൊരു എൻറോൾമെൻറ്റ് എടുക്കുക. എന്നിട്ട് അവർക്ക് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഐ ഡി, നിങ്ങൾ 2 ID proof കാണിക്കേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫും കാണിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അത് നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും ജി പിയെ തിരഞ്ഞെടുക്കുന്നത് നല്ലത്. അതായത് അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡറി കെയറിലേക്ക് ഒരു ജി പി പ്രാക്ടീസിൽ നിന്ന് നിങ്ങൾ സെക്കൻഡറി കെയറിലേക്ക് വിടുമ്പോഴും ആ അവരുടെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലുള്ള സ്ഥലത്തിലേക്കായിരിക്കും അവരെ നിങ്ങൾക്ക് റെഫറൽ വിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ താമസിക്കുന്ന സ്ഥലത്തെ ഒരു ജി പി പ്രാക്ടീസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുട്ടികളെയൊക്കെ എൻറോൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കുട്ടികളുടെയൊക്കെ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കുട്ടികൾക്ക് നാട്ടിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ ചിലപ്പം വ്യത്യാസം കാണും. ഇവിടുത്തേതും ഇന്ത്യയിലെയും തമ്മിൽ ചിലപ്പം കുറച്ച് സ്കെഡ്യൂൾ വ്യത്യാസം കാണും. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ്റെ ഒരു റെക്കോർഡ് കൊണ്ടുവന്ന് നിങ്ങൾ ജി പി പ്രാക്ടീസിൽ കൊടുക്കുക എന്നുള്ളത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു ജലദോഷമോ പനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പോയി നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത് ജി പി കെയറിലാണ്. ജി പി കെയർ മിക്കവാറും ഉള്ള ജി പി കെയർ എന്ന് പറഞ്ഞെങ്കിൽ 9 to 5:30 വരെ അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ഉള്ള ജി പി കെയറിൽ. ഇനിയൊക്കെ ജി പി കെയറിൽ ചെന്നു, ഇനി ബാക്കി ഇനി വേറെ ഒരു സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റ് വേണമെന്നാണെങ്കിൽ ഒരു ജി പി തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റിലേക്ക് നിങ്ങളെ റെഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജി പി റെഫർ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടാനും അതിനും കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. അത് 2-3 months ഒരു വെയിറ്റിംഗ് കാണും ഈ ജി പി കെയറിൽ, ജി പി കെയറിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റിലേക്ക്. അപ്പോൾ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ അവർ അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ ഓർഡർ ചെയ്യുന്നത് സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ കൂടെ ആയിരിക്കും. അപ്പോൾ അതിനുമൊക്കെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് ഈ ന്യൂസിലൻഡിലെ ഈ ഹെൽത്ത് സിസ്റ്റത്തിൽ. അതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ എന്ന് ചോദിച്ചെങ്കിൽ, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ കൂടെ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ വലിയ വലിയ സർജറികളും കാര്യങ്ങളും ഒന്നും ഈ പ്രൈവറ്റ് സെക്ടർ ചെയ്യത്തുമില്ല. അതായത് ഇലക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ ഇത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് ചെയ്യാൻ പറ്റും. അത് പക്ഷേ എന്തെങ്കിലും അക്യൂട്ട് പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ന്യൂസിലൻഡ് ഹെൽത്ത് സിസ്റ്റം നല്ലതാണ്. അത് പെട്ടെന്ന് അവർ ആക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ക്യാൻസർ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് 2-3 ആഴ്ചയ്ക്കകം, അതായത് 2 ആഴ്ചയ്ക്കകം എന്തെങ്കിലും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് പോളിസിയും പ്രോട്ടോകോളും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്യൂട്ടായിട്ടുള്ള സ്റ്റേജിൽ കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. എന്നാൽ ഇലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഡിലേ ഉണ്ട് ന്യൂസിലൻഡിലെ ഹെൽത്ത് സിസ്റ്റത്തിൽ. ന്യൂസിലൻഡിലുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് സർവീസ് ഉണ്ട്. പബ്ലിക് ഹെൽത്ത് സർവീസിൽ കൂടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ പ്രിവൻറ്റീവ് മെഷേഴ്സും അതുപോലെ തന്നെ ഈ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സുകളും ഒക്കെ ആണ് നടക്കുന്നത് ഈ പബ്ലിക് ഹെൽത്ത് സർവീസിൽ കൂടെയാണ്. അതെന്താണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ തന്നെ ബൗൾ സ്ക്രീനിങ്, അതുപോലെ തന്നെ മാമോഗ്രാം ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്മോക്കിംഗ് സെസേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഈ പബ്ലിക് ഹെൽത്ത് സർവീസിൽ കൂടെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഇനി കുട്ടികൾക്കാണെങ്കിൽ അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഈ പ്ലങ്കറ്റ് നഴ്സിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമൊക്കെ ഫ്രീ ആണ് കുട്ടികൾക്ക്.
അപ്പോൾ 0 to 5 years വരെ ഈ പ്ലങ്കറ്റ് നേഴ്സിൻ്റെ അവിടെ ചെന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഈ പ്ലങ്കറ്റ് നേഴ്സുമാരായിരിക്കും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇപ്പോൾ ഈ ജി പി ക്ലിനിക്കിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ നമ്മളെന്തെങ്കിലും ഒരു അസുഖം അടിച്ചെന്നെങ്കിൽ നിങ്ങൾ ബ്ലഡ് പ്രഷറും കാര്യങ്ങൾ വൈറ്റൽ സൈൻസ് എടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക, അതായത് ബ്ലഡ് ടെസ്റ്റ് ചില ജി പി ക്ലിനിക്കുകളിൽ ബ്ലഡ് ടെസ്റ്റുകൾ എടുത്ത് അവർ ലാബ് ടെസ്റ്റുകളിലേക്ക് അയക്കും, അതായത് ഇപ്പം ലാബ്സിലേക്ക് അയച്ചു കൊടുക്കും, അങ്ങനെ അവിടെ ബ്ലഡ് ടെസ്റ്റുകൾ നടക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ലാബ് ടെസ്റ്റ് ഈ ലാബ് ടെസ്റ്റിനുള്ള ഫോം തന്നുവിടും, അല്ലെങ്കിൽ അവർ ഇമെയിൽ വഴി ഫോം അയച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കൂടെ ഫോം അയച്ചു കൊടുത്ത് അവർ നമുക്ക് ലാബിൽ പോയി ഇത് കൊടുക്കും, ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ തന്നെ ഇ സി ജി എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇമ്മ്യൂണൈസേഷൻ, കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ ഈ ജി പി ക്ലിനിക്കിലാണ് ചെയ്യുന്നത്. ഇനി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂച്ചർ ഉണ്ടെങ്കിൽ ആ സൂച്ചർ റിമൂവൽ ഒക്കെ ഈ ജി പി ക്ലിനിക്ക് ചെയ്യും. ഈ ജി പി ക്ലിനിക്ക് കൂടുതലായിട്ട് ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഒരു ജി പി ഒന്നോ രണ്ടോ ജി പിമാർ കാണും, ഇനിയുള്ളത് ഒരു പ്രാക്ടീസ് നഴ്സ് കാണും. ഈ ജി പി ക്ലിനിക്കിലുള്ള നഴ്സുമാരെയാണ് ഈ പ്രാക്ടീസ് നഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രാക്ടീസ് നഴ്സുമാർ കാണും. ഇനി അടുത്തതായിട്ട് അവിടെ റിസപ്ഷനിൽ ഒന്ന് രണ്ട് പേര് കാണും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രമേ ഈ ജി പി ക്ലിനിക്കിൽ കാണത്തുള്ളൂ. ഈ ജി പി സാധാരണയുള്ള ജി പി ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിൽ 9 to 5 വരെ കാണത്തുള്ളൂ. ഇനി നമുക്ക് 5 കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി കെയർ ജി പി ക്ലിനിക്കുകൾ കാണും, അതായത് ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി എന്ന് പറയുന്ന ചില ക്ലിനിക്കുകൾ കാണും. ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി എന്ന് പറയുന്ന 24 hours ക്ലിനിക്കുകൾ, അവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അവിടെ വോക്ക് ഇൻ ആയിട്ട് ക്ലിനിക്കിലേക്ക് പോയാൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി സിക്കായിട്ട് തോന്നുകയാണ്, കുട്ടികളൊക്കെയാണ് സിക്കായിട്ട് തോന്നുകയാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ അലാമിംഗ് ആയിട്ട് കുറച്ചും കൂടെ സ്ട്രെസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ സെക്കൻഡറി ഹോസ്പിറ്റലിൻ്റെ ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ 6 മണിക്കൂറിനകം കണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോളിസിയും പ്രോട്ടോക്കോളും ഒക്കെ. പക്ഷേ എന്നാലും ഇപ്പോൾ കുറച്ച് ഡിലേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 6 മണിക്കൂറിനകം കണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോളിസി. ഇപ്പം നിങ്ങൾ ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങളുടെ പേരൻസിനെയൊക്കെ വിസിറ്റിനൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവർ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. നിങ്ങൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനും അതിൻ്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അവർ വരുന്ന സമയത്ത് അവരുടെ കൂടെ കൊണ്ടുവരിക. അവർക്ക് ഇവിടെ അതായത് 3 മാസത്തേക്കാണ് വരുന്നതെങ്കിൽ അവർക്ക് ആ 3 മാസത്തേക്കുള്ള മെഡിസിൻ കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അവരിവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജി പിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് അവർക്ക് അവിടെ പോയി ജി പിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ റെസിഡൻസി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫീസും കാര്യങ്ങളും ഒക്കെ ജി പി ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ഈ വിസിറ്റ് വിസ വരുന്നവർക്ക് കുറച്ചും കൂടെ ഫീസും കാര്യങ്ങളൊക്കെ കാണും. അവരുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അവരുടെ ജീവിതശൈലി മാറുന്നു, അവരുടെ ഭക്ഷണ രീതി മാറുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഹെൽത്ത് കാര്യങ്ങൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേരൻസിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പരമാവധി നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിട്ട് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ജി പി സ്പെഷ്യലി നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റ് ജി പി ക്ലിനിക്കിലും ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജി പി ക്ലിനിക്കിൽ കൊണ്ടുപോയി അവരുടെ ബ്ലഡ് ഷുഗറും കാര്യങ്ങളും ഒക്കെ മോണിറ്റർ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. 100% നിങ്ങൾ എടുത്തിട്ട് വരിക എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതായത് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇത് ജി പി ക്ലിനിക്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് $100 ആകുമല്ലോ, ഒരു ജി പി ക്ലിനിക്കിൽ പോകുമ്പോൾ $100 ആകുമല്ലോ, പിന്നെ അവരുടെ പ്രിസ്ക്രിപ്ഷന് വേണ്ടി മരുന്നിന് പൈസ ആകുമല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങളൊരു $100-200 വേണ്ടി മടി കാണിച്ചെങ്കിൽ ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ ഇവിടുത്തെ പല കാര്യങ്ങളും ഞാൻ കണ്ടതുകൊണ്ട് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.